നമസ്കാരം. മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ധാർമ്മിക മൂല്യങ്ങളുടെ സംരക്ഷണവും സാംസ്കാരിക ഉന്നമനവും ലക്ഷ്യമാക്കി കണ്ടന്തറയിൽ മഹൽ സാരഥി സംഗമം സംഘടിപ്പിച്ചു. ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം സംഗമം ഉദ്ഘാടനം ചെയ്തു. റാവുത്തർ ഫെഡറേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ ഹമീദ് കുട്ടി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. നാടിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ഉന്നമനവും ധാർമ്മിക മൂല്യങ്ങളുടെ സംരക്ഷണവും ലക്ഷ്യമാക്കി മഹല്ല സാരഥി സംഗമം നടന്നു. കുന്നത്തുനാട് താലൂക്ക് ജമാഅത്ത് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ 50 മഹല്ല പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കണ്ടന്തറ ജമാഅത്ത് ഓഡിറ്റോറിയത്തിലായിരുന്നു സംഗമം. ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നല്ല നിലയിലുള്ള ചിന്തകളും നല്ല പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ ഇത്തരത്തിലുള്ള സംഗമങ്ങൾക്ക് കഴിയുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഏകദിന സമ്മേളനം വളരെ പ്രസക്തമാണ്. കാരണം ഇന്ന് ഈ മഹല്ല് ജമാഅത്ത് കമ്മിറ്റികൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരടിസ്ഥാന ഘടകങ്ങളാണ്. അത് മതപരമായ കാര്യങ്ങളിൽ മാത്രമല്ല, മറിച്ച് സാമൂഹികമായ കാര്യങ്ങളിൽ, സാംസ്കാരികമായ കാര്യങ്ങളിൽ, ധാർമ്മികമായ കാര്യങ്ങളിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, കലാ കായിക രംഗത്ത്, അതുപോലെ സമഗ്രമായ മേഖലയിലും ആ പ്രദേശത്തിൻ്റെ മുഴുവൻ വികസനത്തിന്, അത് ജാതിമത ഭേദമന്യേ തന്നെ ആ പ്രദേശത്തിൻ്റെ മുഴുവൻ വികസനങ്ങൾക്ക്, എല്ലാ നിലയിലുള്ള ഉന്നമനത്തിനും നവോത്ഥാനത്തിനും ഒക്കെ നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് ഈ മഹല്ല് ജമാഅത്ത് കമ്മിറ്റികൾ. ആ നിലയിലുള്ളൊരു അവബോധം അവർക്കുണ്ടാക്കാനും ആ നിലയിൽ നല്ല നിലയിൽ പ്രവർത്തനങ്ങൾ ഏകീകരിക്കാനും ഒക്കെ അതിൻ്റെ ഒരു അപെക്സ് ബോഡി അല്ലെങ്കിൽ ഒരു ഉന്നത സമിതി എന്നുള്ള നിലയ്ക്ക് താലൂക്ക് ജമാഅത്ത് കൗൺസിലുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. അത്തരത്തിലുള്ള നല്ല മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും അവിടെ നടക്കുന്ന ചർച്ചകളും ഉപകാരപ്പെടും. നല്ല ഒരു പ്രവർത്തനവുമായിട്ടാണ് താലൂക്ക് ജമാഅത്ത് കൗൺസിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നല്ല നിലയിലുള്ള ചിന്തകളും നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ ഈ സമിതിക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുക. ജമാഅത്ത് കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് വി എം അലിയാർ ഹാജി അധ്യക്ഷത വഹിച്ചു. പ്രമുഖ പരിശീലകനും റാവുത്തർ ഫെഡറേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ ഹമീദ് കുട്ടി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. എറണാകുളം ജില്ലാ ജമാഅത്ത് കൗൺസിൽ പ്രസിഡന്റ് മുൻ എം എൽ എയുമായ ടി എ അഹമ്മദ് കബീർ മുഖ്യാതിഥിയായിരുന്നു. ജനറൽ സെക്രട്ടറി മുട്ടം അബ്ദുള്ള, ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ വി സി അഹമ്മദ്, കണ്ടന്തറ മഹല്ല് ജനറൽ സെക്രട്ടറി സി വൈ മീരാൻ, ജില്ലാ ഭാരവാഹികളായ എ എസ് കുഞ്ഞു മുഹമ്മദ്, അഡ്വക്കേറ്റ് സി കെ സയ്യിദ് മുഹമ്മദ് അലി, സി കെ സലീം, കെ എം എസ് മുഹമ്മദ്, എം ഇ അഹമ്മദ്, മായിൻകുട്ടി, ജുനേദ് പത്തനായത്ത്, സിദ്ദീഖ് മേളത്ത് എന്നിവർ പങ്കെടുത്തു. വരും നാളുകളിൽ വിവിധ മഹല്ലുകളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ മുന്നോടിയാണ് മഹല്ല സാരഥി സംഗമം എന്ന് ജനറൽ സെക്രട്ടറി മുട്ടം അബ്ദുള്ള പറഞ്ഞു. കുന്നത്തുനാട് താലൂക്ക് ജമാഅത്ത് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കുന്നത്തുനാട് താലൂക്കിലുള്ള 50 മഹല്ല് പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മഹല്ല് സാരഥി സംഗമം വളരെ നാളുകൾക്ക് ശേഷം ഇന്ന് കണ്ടന്തറ ജമാഅത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ ചേരുകയാണ്. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ പ്രമുഖ ട്രെയിനറും റാവുത്തർ ഫെഡറേഷൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ പി കെ ഹമീദ് കുട്ടി ഈ പരിപാടിയിലെ ക്ലാസുകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. വലിയൊരു മഹത്തായ പരിപാടിയാണ്. വളരെ നാളുകൾക്ക് ശേഷമാണ് ജമാഅത്ത് കൗൺസിലുകളുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് വിവിധ മഹല്ലുകളിൽ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാനും അതുപോലെ തന്നെ ഒരു ചാരിറ്റി സെൻറ്റർ ജമാഅത്ത് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ കുന്നത്തുനാട് താലൂക്കിൽ ആരംഭിക്കുന്നു. അതിൻ്റെ പ്രവർത്തനത്തിനും ഇന്ന് തുടക്കമാവുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ജമാഅത്ത് കൗൺസിൽ ചേർന്ന് എടുത്ത തീരുമാനങ്ങൾ. അതുപോലെ തന്നെ ഭാവിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തുടർന്ന് നടത്തപ്പെടുന്നതാണ്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.